നമസ്കാരം എല്ലാവർക്കും. ഗിരീഷ് സാറാണ്. മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ബുധനാഴ്ച കൊണ്ട് മോഡൽ എക്സാം ബയോളജിയിലൂടെ കംപ്ലീറ്റ് ആകാണ്. അത് കഴിഞ്ഞിട്ട് 5 ദിവസം 4 ദിവസം കഴിയുമ്പം പബ്ലിക് എക്സാമാണ്, പൊതുപരീക്ഷ തുടങ്ങുകയാണ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക്. 15-ാം തീയതി മുതൽ ബയോ സയൻസുകാർക്ക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മോഡലിൽ നിന്ന് പഠിച്ച കുറേ പാഠങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണത്തില്ല, നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു കാണത്തില്ല. ആ കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോയ്ക്കകത്ത് പറയാം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ടു ഡേഞ്ചറസ്, വലിയ അപകടം നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുന്നതാണ് അർത്ഥം. കാരണം നമ്മളത് എന്തെങ്കിലും നമ്മുടെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് മോഡലിലൂടെ. മോഡൽ എന്ന് പറയുന്നത് ഒരു മാതൃകാ ചോദ്യ പേപ്പർ എന്നതിനപ്പുറം നിങ്ങളുടെ മാർഗിനെ അസാധാരണമായിട്ട് വിലയിരുത്താൻ ഈ വർഷങ്ങളത് കൂട്ടണ്ട. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഫിസിക്സിൻ്റെ പരീക്ഷ, ഇതിന് 10 പേരോട് ചോദിച്ചാൽ 10 അഭിപ്രായങ്ങളായിരിക്കും പരീക്ഷ പറയുന്നത്. ചിലർ പറയും വളരെ പ്രയാസമുള്ള പരീക്ഷ, ചിലർ പറയും കുഴപ്പമില്ല, ചിലർ പറയും ഞങ്ങൾ എല്ലാം പഠിച്ചതായിരുന്നു ചെന്നപ്പം. നിങ്ങൾക്ക് കമൻസ് ഇടാം, ഇതിനകത്തൊക്കെ വരുന്നവരല്ലേ ഉള്ളൂ എല്ലാം. ഞങ്ങൾ പഠിച്ചായിരുന്നു, പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല. ചില കുട്ടികൾ പറയും ഞങ്ങൾക്കത് കുറച്ചൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു, അത് എഴുതി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ എഴുതി അങ്ങോട്ട് ഇതാക്കാൻ പറ്റിയിട്ടില്ല. പറയും പഠിച്ചതൊന്നും വന്നില്ല എന്നൊക്കെ പറയുന്ന എല്ലാ പരീക്ഷകളിലും ഉള്ള കൃത്യമായ കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, അതിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരൊന്നും കാണാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കാം. ഈ കോവിഡിന് മുമ്പുള്ള ഫിസിക്സിൻ്റെ പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് ഫിസിക്സ് വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ, നമ്മൾ 10-ാം ക്ലാസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എല്ലാ സബ്ജക്റ്റുകൾക്കും അതിനായിട്ടുള്ള വ്യത്യാസമുണ്ട് 10-ാം ക്ലാസ്സിന് അനുബന്ധിച്ച്. എന്നാൽ പോലും ഫിസിക്സിൽ നിന്നുള്ള വിഷയം ഒന്ന് നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ നല്ല ടഫായിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. 2019-2018 ഒക്കെ ഞാൻ ഫസ്റ്റ് ബാച്ച് നിങ്ങളുടെ സീനിയേഴ്സിന് എങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ വന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സീനിയേഴ്സിന് ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ് എടുത്തുകൊണ്ടാണ് വന്നത്. അത് 2 മാസം കൊണ്ട് ഫുൾ കംപ്ലീറ്റ് പോർഷൻ തീർത്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വന്നത്? ആ ശതമാനം 99% കുട്ടികൾക്കും കേരളത്തിലെ 99% കുട്ടികൾക്കും ഫിസിക്സിന് വളരെ മാർക്ക് കുറവായിരുന്നു. നല്ല ടഫ് ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നൊരു കാര്യം, അത്രയും ടഫുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചാൽ. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് എൻ്റെ കണ്ട് കാണുമായിരിക്കാം, അല്ലെങ്കിൽ 55 ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. അത് എൻ്റെ ഫിസിക്സ് ആയാലും ഇവിടുത്തെ അധ്യാപകരുടെ കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും വലിയ അധികായകന്മാരെന്ന് നമ്മൾ തന്നെ പറയുന്നതല്ല അല്ലേ. പക്ഷേ ഇതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ സഹിച്ച് കിട്ടുന്നതാണ്. ഇതെല്ലാമാണ് ചോദിക്കുന്നത്. പക്ഷേ നമുക്കിത് എഴുതാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മളിതൊക്കെ പഠിക്കുന്നതിനോടൊപ്പം എപ്പോഴും പോയിൻസായിട്ടൊന്ന് എഴുതി പഠിക്കുകയോ വേണം. നിർബന്ധിതമായിട്ടും നിങ്ങൾ മോഡൽ എക്സാം കഴിയുമ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നിർബന്ധമായിട്ട് ഒരു അധ്യാപകരുടെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. ഫിസിക്സിൻ്റെ ഡെറിവേഷൻ ഡിറൈവ് ചെയ്ത് എഴുതി പഠിക്കണം. അച്ഛനെയും അമ്മയും മാഷയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, നമുക്ക് സ്വന്തമായിട്ട് എഴുതി അത് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റും. അതിനുള്ള സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സമയം കണ്ടെത്തണം. 24 മണിക്കൂറിൽ നമുക്ക് ഇത്ര സമയം കൊണ്ട് പഠിച്ച് തീരണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ഇതൊക്കെ തീരാവുന്നേ ഉള്ളൂ. നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ആഗ്രഹിച്ചോ അത് നടത്തിയിരിക്കണം. അതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രോങ് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളെങ്കിൽ അത് നമ്മൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പം മാറ്റാൻ ചാൻസ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ രീതികൾ മെതേഡ് മാറ്റുക. അന്നേരം അതിനകത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതി പഠിക്കേണ്ട ഡെറിവേഷൻ എഴുതി പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. പോയിൻസ് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി, അതിനെ എലബറേറ്റ് ചെയ്യാൻ ഫിസിക്സ് തരാനും പറ്റും അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു പോയ എൻ്റെ ഒരു വീഡിയോക്കകത്തൊക്കെ പറഞ്ഞു പോയതാണ്, ആരൊക്കെ ശ്രദ്ധിക്കാത്തൊരു വീഡിയോയാണ്, ഫോഴ്സിൻ്റെയും മാസിൻ്റെയും. ഞാൻ എടുത്ത ആ ഒരു വീഡിയോക്കത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് വീഡിയോ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഫോഴ്സിൻ്റെയും മാസിൻ്റെയും അനലോഗ്, അതായത് ലീനിയർ മോഷനകത്ത് അത് റൊട്ടേഷൻ മോഷനകത്ത് എങ്ങനെയാണ്, ഫോഴ്സിൻ്റെ ടോർക്കാണെന്നും മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. എടുത്ത് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ചോദിച്ചു, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 99.9% 100% ഞാൻ ആവശ്യപ്പെടുന്നില്ല. പ്രോബ്ലംസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്സിൽ ഭയങ്കര ടഫായിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് ഞാൻ പ്ലേലിസ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട് നിങ്ങളുടെ സീരീസ്. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് വന്നിട്ട് അതിൻ്റെ ഒരു രീതി മോഡൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം എൻ്റെ പ്രോബ്ലം ചെയ്യിപ്പിക്കുന്ന വെച്ചാണ്. പ്രോബ്ലം എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ട് തരും. പക്ഷെ നിങ്ങൾ ഇതിനെ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് പഠിക്കണം. പഠിക്കുന്നതിലാണ് കാര്യം, കാണുന്നതിലല്ല കാര്യം. നമ്മളൊരു വീഡിയോ കണ്ട് കാണുന്നതിൽ മാത്രമല്ല, നിങ്ങളതിനൊന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയും ഫിസിക്സിൻ്റെ ഒരു വീഡിയോയും എൻ്റെ എനിക്കൊന്നും വളരെ അപൂർവം വീഡിയോ ആയിരിക്കും, അരമണിക്കൂർ കൂടുതലുള്ളൂ. നിങ്ങൾക്ക് അന്നേരം ഒരു ചാപ്റ്റർ തീർക്കാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ട് പഠിച്ച് തീർക്കാം ഇപ്പോഴും എല്ലാ വിഷയങ്ങളും. അന്നേരം ആ രീതി നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളൊരു വലിയൊരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം. പോയിൻ്റ് പോയിൻ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോകണം. അത് പോയിൻ്റ് നോട്ട് ചെയ്തിട്ട് അതിനെ എലബറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം.
ഡെറിവേഷൻസ് നമ്മൾ ഇടയ്ക്ക് വെച്ച് പല കുട്ടികളും ഇങ്ങനെ എഴുതി തുടങ്ങി പിന്നെ ഇല്ല സ്റ്റക്ക്. ഇത് നമ്മൾ പേപ്പർ വാല്യുവേഷനൊക്കെ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഇല്ല പിന്നെ അങ്ങോട്ട് പോയിന്റുകൾ നമുക്ക് ഡെറിവേഷൻ ഇല്ല, സ്റ്റക്കായി പോകുന്നു. ഇത് എഴുതി പഠിക്കാത്തതിന് കുഴപ്പമാണ്, വായിച്ച് പഠിക്കുന്നതിനുള്ള ദോഷമാണ്. എന്നാൽ നമ്മൾ ഒരു ഡെഫിനേഷൻ ആണെങ്കിൽ പോലും ഒരു വട്ടം എഴുതിയാൽ അത് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ആവശ്യമുള്ള സമയം വരുന്നത് പരീക്ഷ തീരുന്നവരെ അത് കാണും. അതിനകത്ത് 100% ഗ്യാരണ്ടി വാറണ്ടി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ, അതായത് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് 8-ാം തീയതി നിങ്ങൾ അന്ന് മുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ആക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇത് പഠിക്കുന്നതിനോടൊപ്പം ഇത് എഴുതി പഠിച്ചു പോവുക. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓർഗാനിക്കിൻ്റെ കൃത്യമായിട്ട് എൻ്റെ ഇത് എഴുതി പഠിച്ചിരിക്കും, നിങ്ങൾ വായിച്ച് എങ്ങനെ പഠിക്കാൻ പറ്റും? പറ്റത്തില്ല. ഇത് നമുക്കറിയാം, ഇത് നമ്മുടെ ന്യൂനതയാണ്. ഈ ന്യൂനത തിരിച്ചറിഞ്ഞ് തിരിച്ച് അറിഞ്ഞിട്ട് അത് തെറ്റ് തിരുത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിലാണ് നമ്മൾ മാർക്ക് കുറയുന്നത്. അല്ലെ, അതിലേക്ക് ഒരു കുഞ്ഞുങ്ങളും പോകാതിരിക്കട്ടെ. കാരണം ഇതിനകത്ത് ഇപ്പം ബയോളജി, ബോട്ടണി, സോളജി നമുക്ക് പ്രഡിക്റ്റബിളാണ് ക്വസ്റ്റ്യൻസ് അല്ല. ഫിസിക്സ് പ്രഡിക്റ്റബിളാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഭാഗം വരെ. കാരണം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വലിയ അസാധാരണ ടഫ്, ഇതെല്ലാം നമുക്കറിയാവുന്ന നമുക്ക് 90 മാർക്കിൽ 60 മാർക്ക് മാറി ഫുൾ മാർക്ക് കിട്ടാൻ 30 മാർക്ക് ഓപ്ഷനായിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് എഴുതാൻ പറ്റണം. അതിന് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ, ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്ന കാര്യം, പഠിക്കുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു തീർക്കണം, അല്ലാതെ അതിനകത്തൊരു ഓപ്ഷൻ വെക്കരുത്. ഇപ്പം വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുനിന്ന് ഏറ്റവും കൂടുതലോട്ടം ചോദിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ചഡ് സ്ട്രിങ്ങും ഇലിസ്ട്രേഷൻ ഓഫ് റിയലി വോളിയം കൂടിയും. ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനകത്ത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. ഇതെല്ലാം പബ്ലിക്കായിട്ട് ഇട്ടേക്കുന്ന വീഡിയോസിനകത്തൊന്നും ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കിട്ടിക്കാണും. ഇങ്ങനെ പറയുന്ന ഓരോരോ ചെറിയ ബാങ്കിങ് റോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതലോട്ടം ചോദിച്ചതാണ് അതോ അതിൻ്റെ പ്രോബ്ലം ചോദിക്കും. പ്രൊജക്റ്റൈൽ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാലോഗ്രാമിലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരുപക്ഷെ എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്ന മാഷിന് കിട്ടുന്ന കാര്യം അല്ല. അത് വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു വലിയ സംഭവം എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അത് കുഞ്ഞുങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്നത്, ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചു തീർക്കുന്നത് മാത്രമല്ല അതിനോടൊപ്പം എന്ത് ചെയ്യണം, എഴുതി പഠിക്കുകയോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും. നിങ്ങൾ പഠിക്കുന്ന ഒട്ടും മറക്കത്തുമില്ല. ഇത് പലപ്പോഴും പറയാറുള്ളതാണ്, വളരെ കാര്യമായിട്ട് ഇതെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നാളെ ബയോളജി പരീക്ഷയെങ്കിൽ നിങ്ങൾ ബയോളജിയുടെ 8-16 ചാപ്റ്റർ, ബോട്ടണി സോളജിയിൽ 16 ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന 8 ചാപ്റ്ററേ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ 6 ചാപ്റ്ററുള്ള 6 ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് മോഡൽ എക്സാമിന് പോയി അതിനുവേണ്ടിയുള്ള എഴുതി വാക്കുക. അല്ല, ആ 6 ചാപ്റ്റർ നിങ്ങൾ അവിടുന്ന് എന്തെങ്കിലും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് അടിച്ച് ആദ്യം ഒരു പഠിക്കേണ്ടി വരും. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് വേ ഇതൊക്കെ ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കേണ്ട ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ പബ്ലിക്കേഷൻ വരുമ്പോൾ മാക്സിമം വർക്ക് ചെയ്യുക. ഇത് ഒരു ജില്ലകളിൽ നിന്നല്ലല്ലോ, ഒരു സംസ്ഥാനം മൊത്തം എഴുതുന്ന പ്ലസ് വണ്ണിലെ കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. ഇതിനകത്ത് നല്ലപോലെ മാർക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്കിൻ്റെ ഇൻക്രീസും ഡിക്രീസും ആണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലും ഏറ്റവും കൂടുതലും കൊണ്ടായിരിക്കാം മാർക്ക് ഓരോ കുട്ടികളും കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ 10-ാം ക്ലാസ് കമ്പയർ ചെയ്യരുത്, രക്ഷാകർത്താക്കളും കമ്പയർ ചെയ്യരുത്. പ്ലസ് വൺ വേറൊരു വലിയ സംഭവമാണ്, പ്ലസ് ടു അതിനെക്കാട്ടി വലിയ സംഭവമാണ്. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും വളരെ സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. അത് ഇംഗ്ലീഷിൻ്റെ ആയാലും ബയോളജിയുടെയൊക്കെ ഇന്നെന്നുള്ളതല്ല, അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പൊതുപരീക്ഷയ്ക്ക് മുമ്പേ അതിന് വേണ്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് വീഡിയോസ് വരുമ്പോൾ അത് നിങ്ങൾ കാണണം. ഇംഗ്ലീഷ് ആയാലും അത് കാണണം, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആയാലും അത് കാണണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം, അതിനല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതികൾക്കനുസരിച്ചുള്ള മാത്സ് ആണെങ്കിൽ പോലും ശ്രീഹരി സാറിൻ്റെ ക്ലാസ്സിന് വളരെ മാത്സൊക്കെ വളരെ ഗംഭീരമായിട്ട് അതേ ചോദ്യം ചോദിച്ചു എന്ന് പറയുമ്പോൾ അത് ആദ്യാവിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ രാഹുൽ സാർ അത് പറയുന്നത് അതുപോലെ ചോദിച്ചു എന്ന് പറയുന്നത്, അതായത് അവരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണ്. അത് നിങ്ങളിലേക്ക് കിട്ടുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് നല്ല ശതമാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാം എടുക്കുന്നത്. അപ്പം മാക്സിമം വർക്ക് ചെയ്യുക, ഇത് മറന്നു പോകാതെ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്. നല്ല പവറായിട്ട് പഠിക്കുക, പഠിക്കുന്ന നല്ല കിടുക്കനായിട്ട് പഠിക്കുക. ഓക്കെ.